വളരെ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ിറ്റി കോംപ്ലക്സ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ജീൻ കോംപ്ലക്സ് ആണ് അതായത് ഹ്യൂമൻസിലാണെങ്കിൽ ക്രോമസോം സിക്സിൽ കാണുന്ന ഒരു ജീൻ ക്ലസ്റ്റർ ആണ് ശരിക്കും പറഞ്ഞാൽ എം എച്ച് സി എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് മൈസിലാണ് മൈസിലത് ക്രോമസോം സെവൻറ്റീനിലാണ് ഹ്യൂമൻസിലത് ക്രോമസോം സിക്സിലാണ് ഇതിന് ഒരു പേരും കൂടി ഉണ്ട് ഹ്യൂമൻ ലൂക്കോസൈഡ് ആന്റിജൻ കോംപ്ലെക്സ് എന്നും പറയും എച്ച് എൽ എ സി ഇനി എന്താണ് ഈ ജീൻ്റെ ഫങ്ഷൻ നമുക്ക് യൂ അറിയാലോ ജീൻസിൽ പലതും കോഡിങ് ഫങ്ഷൻ ഉള്ളവരാണ് ജീൻസ് അതായത് ആ ജീൻ ഒരു പ്രോട്ടീനു വേണ്ടി കോഡ് ചെയ്യുന്ന ഫങ്ഷൻ ഉണ്ടായിരിക്കും മിക്കവാറും ജീനുകൾക്ക് അതേപോലെ തന്നെ ഇവരും പ്രോട്ടീൻ കോഡിങ് ജീൻസ് ജീൻസാണ് ഇവരെന്തു പ്രോട്ടീൻസിനെയാണ് എൻകോഡ് ചെയ്യുന്നത് ഇവരെ ഗ്ലൈക്കോ പ്രോട്ടീൻസിനെയാണ് എൻകോഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ജീൻസിന്റെ പ്രോഡക്റ്റ് ഗ്ലൈക്കോ പ്രോട്ടീനുകളാണ് ഈ ജീനുകളുടെ പ്രൊഡക്റ്റ് ആയ ഗ്ലൈക്കോ പ്രോട്ടീൻസ് എവിടെയാണ് ഉണ്ടാവുക സെൽ മെംബ്രൈൻ്റെ സർഫസിലാണ് ഉണ്ടാവുക സെൽ മെംബ്രൈനുകളിലായിട്ടാണ് ഇവരെ കാണുക അപ്പോൾ ഈ എം എച്ച് സി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ജീൻസ് ആണ് മനുഷ്യന്റെ ക്രോമസോം സിക്സിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് എൻകോഡ് ചെയ്യുന്നത് ഒരു സെറ്റ് ഓഫ് പ്രോട്ടീൻസിനെയാണ് ഈ പ്രോട്ടീൻസ് നമ്മുടെ സെൽ മെമ്പ്രെയിനിലായിരിക്കും ഉണ്ടായിരിക്കുക ഓക്കെ ഇനി ഇതിലൊരപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായല്ലോ ഇത് ഒറ്റ ജീനല്ല ഇത് ക്ലസ്റ്റർ ഓഫ് ജീൻസ് ആണ് കുറേ ജീനുകളുടെ ഒരു കോംപ്ലെക്സ് ആണ് അതുകൊണ്ടാണ് ഇതിനെ മേജർ ഹിസ്റ്റോ കമ്പാരിറ്റിബിലിറ്റി കോംപ്ലെക്സ് എന്ന് പറയുന്നത് ഇനി ഈ ജീനുകൾക്കൊക്കെ കുറേ തരം അലീൽസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അലീൽ എന്ന് പറഞ്ഞാൽ ദർ വേരിയൻസ് ഓഫ് എ ജീൻ അപ്പൊ ഇവർക്ക് നിരവധി തരം അലീലുകളുള്ള ജീനുകളുടെ ഒരു കൂട്ടമാണ് ശരിക്കും എം എച്ച് സി അപ്പൊ അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള പ്രോട്ടീൻസ് ഇവർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഓക്കെ അതുകൊണ്ട് ആണ് ഇതിനെ പോളിമോർഫിക് അല്ലെങ്കിൽ ജെനറ്റിക്കലി ഡൈവേഴ്സ് എന്ന് വിളിക്കുന്നത് അപ്പോൾ എം എച്ച് സി എന്ന് പറയുന്നത് ഹൈലി ഡൈവേഴ്സ് ആയിട്ടുള്ള ജെനറ്റിക്കലി ഹൈലി ഡൈവേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോളിമോർഫിക് ആയിട്ടുള്ള ഗ്ലൈക്കോ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ജീൻ കോംപ്ലക്സ് ആണ് ഇതിൽ നിന്നുണ്ടാകുന്ന പ്രോട്ടീൻസ് ഗ്ലൈക്കോ പ്രോട്ടീൻസ് നമ്മുടെ സെൽ മെമ്പ്രൈൻ്റെ സർഫസിലായിരിക്കും ഉണ്ടായിരിക്കുക ഇനി മൂന്ന് ക്ലാസ്സസ് ഓഫ് മോളിക്യൂൾസ് ആണ് ഈ എം എച്ച് സിന്ന് കോഡ് ചെയ്ത് വരിക എം എച്ച് സിന്ന് കോഡ് ചെയ്ത് വരുന്നത് കോഡ് ചെയ്ത് വരുന്ന ഗ്ലൈക്കോ പ്രോട്ടീൻസിനെ നമുക്ക് മൂന്ന് ക്ലാസ്സസ് ആക്കി തിരിക്കാം ക്ലാസ് വൺ എം എച്ച് സി ക്ലാസ് ടു ക്ലാസ് ത്രീ സോ നമുക്ക് ഓരോന്നും ജസ്റ്റ് ഒന്ന് കാണാം ക്ലാസ് വൺ ക്ലാസ് വൺ എം എച്ച് സി എന്ന് പറഞ്ഞാൽ ക്ലാസ് വൺ എം എച്ച് സി ജീനുകളിൽ നിന്ന് ഉണ്ടാകുന്ന ഗ്ലൈക്കോ പ്രോട്ടീൻസ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ന്യൂക്ലിയേറ്റഡ് സെൽസിന്റെയും സർഫസിലാണ് ഈ ഗ്ലൈക്കോ പ്രോട്ടീൻസിനെ നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പൊ ക്ലാസ് വൺ എം എച്ച് സി പ്രോട്ടീൻസ് ദ ആർ ഗ്ലൈക്കോ പ്രോട്ടീൻസ് വിച്ച് ആർ എക്സ്പ്രസ്ഡ് ഓൺ ദി സർഫസ് ഓഫ് നിയർലി ഓൾ ദി ന്യൂക്ലിയേറ്റഡ് സെൽസ് ഓഫ് വെർട്ടിബ്രേറ്റ് ഓക്കെ ഇനി ഇതേ ജീൻ ക്ലസ്റ്ററിൽ നിന്ന് വരുന്ന അടുത്ത സെറ്റ് ഓഫ് ക്ലാസ് ടു എം എച്ച് സി ആണ് ആ ക്ലൈക്കോ പ്രോട്ടീൻസ് എവിടെ ഉണ്ടാവുക ഈ ക്ലൈക്കോ പ്രോട്ടീൻസ് എല്ലാ സർഫസിൽ ഉണ്ടാവില്ല പകരം എ പി സിയുടെ സർഫസിലുണ്ടാവുക എന്താ എ പി സി ആന്റിജൻ പ്രസന്റിങ് സെൽസ് നമ്മൾ ഇമ്മ്യൂണോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ഫങ്ഷൻ ചെയ്യുന്ന ഒരു കൂട്ടം സെൽസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ആന്റിജൻ പ്രസന്റിങ് സെൽ എന്താ അവരുടെ ജോലി അവര് ഈ ടി സെല്ലുകൾക്ക് അവര് ട്രാപ്പ് ചെയ്തിട്ടുള്ള ആന്റിജനെ കാണിച്ചു കൊടുക്കും ദ പ്രസന്റ് ദി ആന്റിജൻ ടു ദ ടീ സെൽസ് സെൽസിനും ഹെൽപ്പർ ടി സെൽസിനും അവർ ആന്റിജനെ കാണിച്ചു കൊടുക്കും അങ്ങനത്തെ ഫംഗ്ഷൻ ചെയ്യുന്ന സെൽസ് ആണ് എ പി സി ഏതൊക്കെയാ നമ്മുടെ ശരീരത്തിലുള്ള എ പി സികളെ ഇമ്യൂൺ സിസ്റ്റത്തിലെ മാക്രോഫേജസ് ഡെൻഡ്രൈറ്റിക് സെൽസ് ആൻഡ് ബി സെൽസ് അപ്പൊ ഈ മൂന്ന് സെല്ലുകളുടെയും ഈ എ പി സികളായി വർക്ക് ചെയ്യുന്ന സെല്ലുകളുടെ സർഫസിൽ കാണുന്ന ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആണ് ക്ലാസ് ടു എം എച്ച് സി ഇനി ക്ലാസ് ത്രീ എം എച്ച് സി എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ സെൽ സർഫസിലല്ല കാണുക ഇതിൽ നിന്നുണ്ടാകുന്ന പ്രോട്ടീനുകൾക്ക് ഇമ്മ്യൂൺ ഫംഗ്ഷൻസ് ഉണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസ് ആണ് കോംപ്ലിമെന്റ് സിസ്റ്റം അവർക്ക് ഇമ്മ്യൂൺ ഫംഗ്ഷൻ ഉണ്ട് അതിലെ ചില പ്രോട്ടീൻസിന് വേണ്ടി കോർഡ് ചെയ്യുന്നതാണ് ക്ലാസ് ത്രീ എം എച്ച് സി ജീൻസ് അതിൻ്റെ എക്സാമ്പിൾ ചില ഇൻഫ്ലൂ അതുപോലെ ഇൻഫ്ലമേഷന്റെ സമയത്ത് റിലീസ് ചെയ്യുന്ന ചില മോളിക്യൂൾസ് സി ഫോർ സി ടു ഫാക്ട് ബി ടി എൻ എഫ് ട്യൂമർ നെക്രോസിസ് ഫാക്ട് അങ്ങനെയുള്ള ചില ഇമ്മ്യൂണോളജിക്കൽ റോളുള്ള പ്രോട്ടീൻസാണ് ക്ലാസ് ത്രീ എം എച്ച് സി ജീനിൽ നിന്ന് വരിക അപ്പൊ ക്ലാസ് വൺ എം എച്ച് സി നിന്ന് വരുന്ന പ്രോട്ടീൻസ് ക്ലാസ് വൺ എം എച്ച് സി ജീനുകൾ കോഡ് ചെയ്യുന്ന ക്ലൈക്കോ പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ന്യൂക്ലിയേറ്റഡ് സെൽസിൻ്റെ സർഫസിലുണ്ട് ക്ലാസ് ടു എം എച്ച് സി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള എ പി സികളുടെ മുകളിലാണ് ഇതിന്റെ ഗ്ലൈക്കോ പ്രോട്ടീൻസ് ഉണ്ട് അതായത് കെ പി സി മാക്രോഫേജ് ഡെൻഡ്രൈറ്റിക് സെല് ബി സെല്ല് പിന്നെ ക്ലാസ് ത്രീ എം എച്ച് സി അവർ ഇമ്മ്യൂൺ ഫംഗ്ഷൻസ് ഉള്ള ചില പ്രോട്ടീൻസിന് വേണ്ടി കോഡ് ചെയ്യും കോംപ്ലിമെൻ്റ് പ്രോട്ടീൻസ് ഇൻഫ്ലമേഷൻ മീഡിയേറ്റേഴ്സ് ഒക്കെ ഇനി നമുക്ക് ക്ലാസ് വണ്ണിനെയും ടുവിനേയും ഒന്നും കൂടി ആയിട്ട് കാണാം ഇപ്പം ഇത് ക്ലാസ് വൺ ഇത് ക്ലാസ് ടു നമുക്കറിയാം ക്ലാസ് വൺ ഉണ്ടാക്കിയിരിക്കുന്നത് ദാ ക്ലാസ് വണ്ണിന് ഇതാ ഇങ്ങനെ ഒരു ആൽഫ ചെയിൻ ഉണ്ട് ഒരു കുഞ്ഞ് ബിറ്റാ ടു മൈക്രോഗ്ലോബുലിൻ ഉണ്ട് കണ്ടോ അപ്പൊ ഈ ആൽഫ ചെയിനിന് തന്നെ മൂന്ന് പാർട്സ് ഉണ്ട് ആൽഫ വൺ ആൽഫ ടു ആൽഫ ത്രീ പിന്നെ ഒരു ബിറ്റാ ടു മൈക്രോഗ്ലോബുലിൻ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആണ് ക്ലാസ് വൺ എം എൻ സിക്ക് ഉണ്ടാവുക ഇതെല്ലാ ന്യൂക്ലിയേറ്റഡ് സെൽസിൻ്റെ സെർഫസിലുണ്ടാവുക നേരെ മറിച്ച് ക്ലാസ് ടു അത് എ പി സിയുടെ പുറത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ അതുണ്ടാക്കിയിരിക്കുന്നത് രണ്ട് ചെയിൻസ് കൊണ്ടാണ് ഇതാ ആൽഫയും ബീറ്റയും ആൽഫയ്ക്ക് രണ്ട് പാർട്സ് ആൽഫ വൺ ആൽഫ ടു ബീറ്റയ്ക്ക് രണ്ട് പാർട്സ് ബീറ്റ വൺ ബിറ്റാ ടു ഇതൊരു ഹെറ്ററോ ഡ്രൈമറാണ് ഇതൊരു ഡൈമർ പോലെ ഇരിക്കുക അതിൽ രണ്ട് മോളിക്യൂൾസും വ്യത്യാസമാണെന്ന് മാത്രം അതിൽ രണ്ട് മോണോമേഴ്സും വ്യത്യാസമാണ് ആൽഫയും ബീറ്റയും ടയും ആണെന്ന് മാത്രം ഇങ്ങനെയൊരു സ്ട്രക്ചറാണ് ക്ലാസ് വണ്ണിനും ക്ലാസ് ടുവിനും ഉള്ളത് ഓക്കെ അടുത്തത് വേറൊരു ഫങ്ഷൻ എന്താന്ന് വെച്ചാൽ ഈ ക്ലാസ് വൺ എം എച്ച് സി ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് ക്ലാസ് വൺ എം എച്ച് സി മോളിക്കോളും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ന്യൂക്ലിയേറ്റഡ് സെല്ലിന്റെയും സർഫസിൽ ക്ലാസ് വൺ എം എച്ച് സി ഉണ്ട് ക്ലാസ് വൺ എം എച്ച് സികൾക്ക് സെല്ലിന്റെ ഉള്ളിലുണ്ടാകുന്ന ഉണ്ടാകുന്ന ആൻറ്റിജൻസിനെ അതായത് എൻഡോജീനസ് ആയിട്ടുള്ള ആന്റിജൻസിനെ പ്രസന്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ആർക്ക് പ്രസെന്റ് ചെയ്യാം നമുക്കറിയാം ടി സെൽസ് രണ്ട് തരത്തിലാണ് നമ്മുടെ ബോഡിയിലുള്ള ഒന്ന് സൈറ്റോടോക്സിക് ടി സെൽ അല്ലെങ്കിൽ ടി സി സെല് പിന്നെ ഹെൽപ്പർ ടി സെൽ അല്ലെങ്കിൽ ടി എച്ച് എസ് എല് അപ്പൊ സൈറ്റോടോക്സിക് ടി സെല്ലുകൾക്ക് സെല്ലുകൾക്കുള്ളിൽ ഉണ്ടാകുന്ന എൻഡോജീനസ് ആന്റിജനെ പ്രസന്റ് ചെയ്ത് കൊടുക്കുന്നത് എം എച്ച് സിയുടെ പുറത്ത് വെച്ചിട്ടാ അതായത് ടി സെല്ലിന് ഈ ആന്റിജൻ ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു കാണിച്ചു കൊടുക്കുന്നത് എന്തിന്റെ പുറത്ത് വെച്ചിട്ടാണ് ക്ലാസ് വൺ എം എച്ച് സിയുടെ പുറത്ത് ഓക്കെ അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സെല്ലുകളും അവരുടെ ഉള്ളിലുണ്ടാകുന്ന എൻഡോജീനസ് ആൻറ്റിജൻസിനെ സാധാരണഗതിയിൽ ക്ലാസ് വൺ എം എം എച്ച് സിയുടെ പുറത്താണ് കാണിച്ചു കൊടുക്കുക ആർക്ക് സൈറ്റോടോക്സിക് ടീസെൽസിന് ഓക്കെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ സെല്ലുകളുടെ പുറത്തുള്ള ഒരു ഫ്ലാഗ് പോലെയാണ് ഇവര് ദേ ഓൾമോസ്റ്റ് ആക്ട് ലൈ ഫ്ലാഗ്സ് അത് നമുക്ക് മാത്രം യുണീക്കായിരിക്കും എം എച്ച് സിയുടെ ഒക്കെ ഇനി ക്ലാസ് ടു എം എച്ച് സി ക്ലാസ് ടു എം എച്ച് സി നോക്കിക്കെ പുറത്തു നിന്ന് വരുന്ന ആന്റിജൻ എക്സോജീനസ് ആൻറിജന്റെ പാർട്സ് ഹെൽപ്പർ ടീസൽസിന് കാട്ടിക്കൊടുക്കും ടു ഹെൽപ്പർ ർ ടീസെൽ എങ്ങനെയുള്ള ആന്റിജൻ പുറത്തുനിന്ന് വരുന്ന എക്സോജീനസ് ആന്റിജനുകളെ അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇതിന് കാണിച്ചു കൊടുക്കും അപ്പൊ ആന്റിജൻസ് എപ്പോഴും സൈറ്റോടോക്സിക് സെൽ ആയാലും ഹെൽപ്പർ സെൽ ആയാലും ഇവർ രണ്ടുപേരും നമ്മുടെ ബോഡിയിലുള്ള സോൾജേഴ്സ് തന്നെയാണ് പക്ഷെ ഇവർ ആന്റിജൻസിനോട് എപ്പോഴാണ് പ്രതികരിക്കുക ഒരു എം എച്ച് സിയുടെ പുറത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുമ്പോഴാണ് പ്രതികരിക്കുക സൈറ്റോടോക്സിക് സെൽസ് ക്ലാസ് വൺ എം എച്ച് സിയുടെ പുറത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ആൻറ്റിജനോടാണ് റെസ്പോണ്ട് ചെയ്യുക ഹെൽപ്പർ ടി ടീച്ചൽ ക്ലാസ് ടു എം എച്ച് സിയുടെ പുറത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ആൻറ്റിജനിക് പാർട്സിനോടാണ് റെസ്പോണ്ട് ചെയ്യുക ക്ലാസ് വൺ എം എച്ച് സി നമ്മുടെ ശരീരത്തിലെ എല്ലാ സെൽസിലും ഉണ്ട് ക്ലാസ് ടു എം എച്ച് സി നമ്മുടെ എ പി സിയുടെ മുകളിലായിരിക്കും ഉണ്ടാവുക പിന്നെ ക്ലാസ് വൺ എം എച്ച് സീതിൻ്റെ മുകളിൽ പ്രെസൻ്റ് ചെയ്യുക എൻഡോജീനസ് ആൻറ്റിജൻസിനെയാണ് ക്ലാസ് ടു എം എച്ച് സിയുടെ മുകളിൽ പ്രസൻ്റ് ചെയ്യുക എക്സോജീനസ് ആൻറ്റിജൻസിനെയാണ് ഇത്രയാണ് നമുക്ക് ഈ മേജർ ഹിസ്റ്റോ കോമ്പാറ്റിബിലിറ്റി കോംപ്ലക്സ് അല്ലെങ്കിൽ എം എച്ച് സിയെ കുറിച്ച് പറയാനുള്ളത് സോ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്ന ഒരു ജീൻ കോംപ്ലക്സ് ആണ് എം എച്ച് സി വിച്ച് ഇസ് പ്രൊക്കേറ്റഡ് ഓൺ ദി ക്രോമസോം സിക്സ് ഇൻ ഹ്യൂമൻസ്